അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നസ് പാത്ത്, നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പവിത്രമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഇന്ന് രാത്രി അഥവാ മഗ്രിബിന് ശേഷം മാസപിറവി കണ്ടാൽ ഇന്ന് മഗ്രിബ് മുതൽ നാം എല്ലാവരും റബീഉൽ അവ്വൽ മാസത്തിലാണ്, ഒന്നാം വസന്തത്തിലാണ്. നാം ആ ഒരു സമയത്ത് സന്തോഷം പ്രകടിപ്പിക്കണം. പ്രത്യേകിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു വീടുകൾ അലങ്കരിക്കണം, ഇൻഷാല്ലാ നമ്മുടെ വീട് അലങ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, മാലബൾബൊക്കെ വാങ്ങണമെന്ന ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ മൗലിദ് പാരായണങ്ങൾ നടത്തണം. നമ്മുടെ ചാനലിൻ്റെ ലൈവ് പ്രോഗ്രാം ഇൻഷാല്ലാ 8 മണിക്ക് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും 8 മണിക്ക് തന്നെ ലൈവിൽ വരണം ഇൻഷാല്ലാ. ഇന്ന് നാം നിങ്ങളിലേക്ക് അറിയിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് ആഗതമാവാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയലാണല്ലോ ഏറ്റവും നല്ലത് എന്നു മനസ്സിലാക്കിക്കൊണ്ട് ഒരു നാം എല്ലാവരും പഠിച്ചിരിക്കേണ്ട ചില പേരുകൾ നാം നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്ന നമ്മെ പഠിപ്പിച്ച മുഅ്മിനീങ്ങളുടെ മുഴുവൻ ഉമ്മമാർ എന്നറിയപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഭാര്യയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു മഹതിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹു. ഖുവൈലിദ് എന്നവരുടെ മകളായ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാമത്തെ ഭാര്യയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 25-ാമത്തെ വയസ്സിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ ബീവിയെ മഹദിയെ തങ്ങളെ വിവാഹം കഴിക്കുന്നത്. രണ്ടാമത്തെ ഭാര്യ, ഇന്ന് നാം പഠിക്കുന്നത് ഭാര്യമാരുടെ ലിസ്റ്റാണ്. ഈ ഒരു പേരുകൾ നാം നിർബന്ധമായും മനസ്സിൽ കൊത്തിവെക്കേണ്ട പേരുകളാണ്. രണ്ടാമത്തെ ഭാര്യ സൗദ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചത് സൗദ ബീവി റളിയല്ലാഹു അൻഹ എന്ന മഹദിയെ ആയിരുന്നു. മൂന്നാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മകളായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ച ഏക കന്യകയും ആയിഷ ബീവി തന്നെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സിദ്ദീഖ് എന്ന പേര് തന്നെ വരാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായി വിശ്വസിച്ചു എന്നതിനാലാണ്. നാലാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഹഫ്സ റളിയല്ലാഹു അൻഹ. അവർ മഹദി അവറുകൾ അബൂ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മകളായിരുന്നു. ഭാര്യമാരുടെ പേരുകൾ മാത്രമാണ് എണ്ണിപ്പറയുന്നത്. മൂന്നാമത്തെ 5-ാമത്തെ ഭാര്യ ഹുസൈമയുടെ മകൾ സൈനബ റളിയല്ലാഹു അൻഹ. സൈനബ റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ 6-ാമത്തെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. 7-ാമത്തെ ഭാര്യ ജഹ്ഷിന്റെ മകൾ സൈനബ റളിയല്ലാഹു അൻഹ. 8-ാമത്തെ ഭാര്യ ജുവൈരിയ റളിയല്ലാഹു അൻഹ. ഇൻഷാല്ലാ നമുക്ക് ഓരോ ആളുകളെ മഹദിമാരെ ഓരോ ആളുകളെ കുറിച്ചും നമുക്ക് വിശദമായി പഠിക്കണം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള ജീവിതം എങ്ങനെയായിരുന്നു, അവരെല്ലാം ഉദ്ധരിച്ച ഹദീസുകളെ കുറിച്ചും എല്ലാം നമുക്ക് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 9-ാമത്തെ ഭാര്യയാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അടുത്ത ഭാര്യയാണ് സൊഫിയ റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ മൈമൂന റളിയല്ലാഹു അൻഹ. ഇത്രയും ഭാര്യമാരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഈ മഹദികളെല്ലാം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹുന്ന ഇവരുകളെല്ലാം ഈ മഹദിമാരെല്ലാം നമ്മുടെ ഉമ്മമാരാണ്, ഏറെ ബഹുമാനിക്കേണ്ടവരാണ്. ഈ പേരുകൾ നാം നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ കൊത്തിവെക്കേണ്ട പേരുകളാണ്. അല്ലാഹു നമുക്ക് ഒരുപാട് അറിവുകൾ പഠിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഭാഗ്യം അനുഗ്രഹിക്കട്ടെ.
അള്ളാഹു ഈ റബിയുൽ അവ്വലിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.